ഇത് ഇതിനകത്തൊരു അതിൽ പഴയ അതിനകത്ത് ഒരു 30 പേര് ഒപ്പിട്ട് ഒരു കത്ത് ശ്രീ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫിന് ഇതിനിടയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വശത്തുകൂടെ യോഗം വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി ജെ ജോസഫിന് തന്നെ അപ്പം 30 പേര് കത്ത് കൊടുത്തിരിക്കുന്നതിൽ ജയരാജ് MLA ഉണ്ട്, പിന്നെ തോമസ് ചാണ്ടിയാടനുണ്ട്, ഇങ്ങനെയുള്ളവരെല്ലാം വന്നിരിക്കുകയാണ്. അപ്പൊ അത് ജോസ് കെ മാണി നിർദ്ദേശിച്ചിട്ട് പ്രകാരം കേരള കോൺഗ്രസ് പാർട്ടിയിലെ യോഗം വിളിച്ചു ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കത്ത് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ പി ജോസഫ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്, പി ജെ ജോസഫ് ചെയർമാനല്ല, പി ജെ ജോസഫ് ഒരു അധികാരമില്ല എന്ന് പറയുന്ന ജോസ് കെ മാണി വിഭാഗം തന്നെ 30 പേര് ഒപ്പിട്ട് പി ജെ ജോസഫിന് തന്നെ കത്ത് കൊടുത്തിരിക്കുകയാണ് പി ജെ ജോസഫ് യോഗം വിളിക്കുന്നത്. ഈ 23 തീയതിയിലെ യോഗം ഇപ്പൊ വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ അധികാരം പി ജെ ജോസഫിലാണ് എന്ന് ഇൻഡയറക്റ്റായി സമ്മതിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു കത്ത് തന്നത്. ഞങ്ങൾക്ക് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ലെന്നാണ് എന്റെ കരുതുന്നത്. കാരണം പി ജെ ജോസഫ് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിരിക്കുന്നത് പാർട്ടിയുടെ യോഗം വിളിച്ചു കൂടണമെന്ന് പറഞ്ഞാണ്. അത് പുറത്തുപോയ ശേഷമാണ് എന്നുള്ളത് ഞങ്ങൾ പറയുന്ന ഒരു ഭാഗം. രണ്ട്, പാർട്ടി യോഗം വിളിച്ചു കൂട്ടാൻ പി ജെ ജോസഫിന് തന്നെയാണ് അധികാരം എന്ന് ഇവരിപ്പോ വൈകിയാണെങ്കിൽ സമ്മതിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ നോട്ടീസ് തന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും എതിരെ നടപടി എന്നുള്ളത് ആദ്യഘട്ടത്തിൽ എടുക്കുന്നത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പൊ യോഗം വിളിച്ചു കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണോ ഇവർ വരുന്നത്, നമുക്ക് അതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണി അടക്കമുള്ള ആളുകൾ ഇപ്പൊ ഡെസർഷനിലൂടെ പുറത്തു നിൽക്കുന്നവരായാലും അച്ചടക്ക നടപടിയിലൂടെ പുറത്തു നിൽക്കുന്നവരായാലും കത്ത് തന്നിരിക്കുന്ന ആളുകൾ പറയുന്ന വിഷയം കൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി പരിശോധിക്കാനായിട്ട് പി ജെ ജോസഫ് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കും, പാർട്ടി നേതാക്കൾ പരിശോധിക്കും, അതിനുശേഷം ആവശ്യമായത് എന്താണോ അത് സ്വമേധയാ ഡെസർഷൻ വന്നവർ സ്വമേധയാ തന്നെ പുറത്തായി. രണ്ട്, നടപടി എടുത്തിരിക്കുന്നവർക്ക് അവര് അവരുടെ അപ്പീൽ പാർട്ടിക്ക് കൊടുക്കാൻ പല നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ അവർ ചെയ്യുമെന്ന് അറിയത്തില്ല. ചെയ്താലേ യോഗത്തിൽ പറയാൻ പറ്റും. അവർ ഡെസ്റ്റിനേഷനുള്ള ആളുകളെ പുറത്താക്കണമെന്നില്ല, കാരണം അവർ സമയത്തെ പുറത്തായി. അല്ലാതെ ഉള്ള ആളുകൾക്ക് കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചാണെങ്കിൽ ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ അവർ തെറ്റുതിരുത്തി മുന്നോട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ബാക്കി ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം ഞാൻ പറഞ്ഞത് അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ യോഗം വിളിച്ചു ചേർത്തവരും യോഗത്തിന്റെ കത്തയക്കുന്നവരെയൊക്കെയല്ലേ നമുക്ക് നേരിട്ട് ആ രീതിയിൽ ഡെസ്റ്റിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവർ ചെയ്തിരിക്കുന്നു, ബാക്കിയുള്ളവർ ഇവർ ചെയ്തിരിക്കുന്നു ഉൾപ്പെടെ അച്ചടക്ക ലംഘനമാണ്, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അപ്പൊ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോഗം വിളിക്കാൻ പി ജെ ജോസഫിനാണ് അധികാരമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ യോഗം വിളിച്ചു ചേർത്തുന്നതിൽ പങ്കെടുക്കാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക് അവിടെയാണ് അധികാരമുള്ളത്. അതിന് പകരം അതല്ലാതെ ബദലായി ചേരുന്ന പാർട്ടി വിരുദ്ധമായ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പാർട്ടി ചെയർമാനെതിരെ അനാവശ്യമായ പ്രകടനം നടത്തുന്ന സാഹചര്യങ്ങൾ, പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തുന്ന സാഹചര്യങ്ങൾ ഇവിടെ നടപടി എടുക്കേണ്ടി വരും. അതിന് ചെയർമാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. വീട്ടിലിരുന്ന് എഫ്ഐആർ പോലെയാണ് ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തിലുള്ള കഥ. ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. തൊപ്പി ദൃശ്യം പറയുന്നത് പി ജെ ജോസഫിന്റെ അധികാരത്തിൽ പെട്ടൊരു കാര്യം ഇന്നലത്തെ കാര്യം പി ജോസഫിന്റെ ജോസ് കെ മാണിയുടെയാണ്. പി ജെ ജോസഫിനും ജോയി പ്രഭാകരൻ കത്തയച്ചതിനെ കുറിച്ച് ചോദിച്ചു. ഷോർട്ട് നോട്ടീസ്. അധികാരമുള്ള പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ്. അധികാരം നഷ്ടപ്പെടുത്തിയ, സ്വയം നഷ്ടപ്പെടുത്തിയ, ഞങ്ങളാരും നഷ്ടപ്പെടുത്തിയതല്ല, പാർട്ടിയുടെ ഭരണഘടന പ്രകാരം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതെ പാർട്ടി വിരുദ്ധ യോഗം വിളിച്ചു ചേർത്ത് ആൾക്കൂട്ട യോഗങ്ങൾ ചേർന്നാൽ ഡെസേഷൻ എന്നാണ് പാർട്ടി ഭരണഘടന പറയുന്നത്. സ്വമേധയാ അവരുടെ സ്ഥാനം ഇല്ലാതെ ആ ഡെസേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആണ് തൊപ്പിത്തെറിച്ചത് എന്ന് ഞാൻ പറഞ്ഞത്. സ്വയം തൊപ്പിത്തെറിച്ചു, അതേ സ്വമേധയാ പുറത്തു പോയ ശേഷം പോലീസുകാരന്റെ കാര്യം പറഞ്ഞത്. പോലീസുകാരൻ വീട്ടിൽ നിന്ന് പിന്നീട് എഫ്ഐആർ ഉണ്ടാവുന്ന കാര്യം നമുക്കറിയാം, അത് എന്ത് പ്രസക്തി ചെയ്യും. അപ്പൊ ആ രീതിയിലായിപ്പോയി എന്നുള്ളതാണ്
ചൂണ്ടിക്കാണിച്ചത്. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പാർട്ടിയുടെ പാർട്ടി ചെയർമാനിലാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ളത്. പാർട്ടി ചെയർമാൻ കെ എം മാണി സാറിന്റെ നിര്യാണത്തെ തുടർന്ന് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫിന് സ്വാഭാവികമായും അധികാരങ്ങൾ ഇപ്പോൾ നിക്ഷിപ്തമാണ്. യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരം പാർട്ടിയുടെ ചെയർമാന്റെ ചുമതല വഹിക്കുന്ന പി ജോസഫ് സാറിന് മാത്രമാണ്. അങ്ങനെ യോഗം വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം അനുസരിച്ച് അനുരഞ്ജന ശ്രമത്തിലൂടെ ഒഴിവുപോകുന്ന സ്ഥാനങ്ങൾ പാർട്ടി ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് അനധികൃതമായ യോഗം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത്. ആ യോഗം വിളിച്ചു ചേർത്ത് ചെയർമാനെ തെരഞ്ഞെടുത്തു എന്ന് അവർ അവകാശപ്പെടുന്ന നടപടിക്രമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കോടതി അതിലെടുത്ത തീരുമാനം മാധ്യമങ്ങൾ പുറത്തുവിടണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. കാരണം കോടതിയുടെ തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും അനധികൃതമായ ഒരു യോഗം കൂടി കോട്ടയത്ത് ജോസ് കെ മാണിയുടെ പക്ഷം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് കോടതി അലക്ഷ്യമാണ്. അവർ പറയുന്നത് ഇന്നലത്തെ വിശദീകരണത്തിൽ കണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ വിളിക്കുന്ന പത്രസമ്മേളനം കോട്ടയത്ത് നടക്കുമെന്ന് പറഞ്ഞാണ് അറിയിപ്പ് കൊടുത്തത്. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് ആരാണെന്ന് വാർത്തയിൽ പറയുന്നില്ല. കോടതിയെ പേടിച്ചിട്ടായിരിക്കാം. പക്ഷേ യോഗത്തിന്റെ നോട്ടീസിലും അധ്യക്ഷനാരാണെന്ന് പറയുന്നില്ല. തികച്ചും ഒരു അനധികൃതമായ യോഗത്തിന്റെ സ്വഭാവത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ പേരിൽ വാർത്ത പുറപ്പെടുവിക്കുകയും വിശദീകരണം നടത്തുകയും ചെയ്തിരിക്കുന്നതും പാർട്ടി വിരുദ്ധവും കോടതി അലക്ഷ്യവുമാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്.